Hello friends, it's me Faisal from Nadungottur. Once again, welcome back to Simple English WhatsApp class. നമ്മൾ ഇതുവരെ ഉണ്ട് ഹാവ് ഹാസ് പഠിച്ചു, രണ്ടും ഉണ്ട് എന്നാണ്. പിന്നെ ഇല്ല എന്ന് പറയാൻ പഠിച്ചു, ഉണ്ടോ എന്ന് ചോദിക്കാൻ പഠിച്ചു, ഇല്ലേ എന്ന് ചോദിക്കാൻ പഠിച്ചു. ഇതൊക്കെ ഹാവുമായി ബന്ധപ്പെട്ട്, ഈ ഹാവ് എന്നാലും ഹാസ് എന്നാലും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഐ ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടുണ്ട്. ദേ ഹാവ് ബുക്സ്, അവർക്ക് പുസ്തകങ്ങളുണ്ട്. ദേ ഹാവ് നോ ബുക്സ്, അവർക്ക് പുസ്തകങ്ങളില്ല. വി ഹാവ് നോ കാർ, ഞങ്ങൾക്ക് കാറില്ല. ഡു യു ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? അത് ഹാവ് യു എ കാർ, അങ്ങനെയും ചോദിക്കാം, നിങ്ങൾക്കൊരു കാറുണ്ടോ? പിന്നെ ഡോണ്ട് ദേ ഹാവ് എ ഹൗസ്, അവർക്ക് വീടില്ലേ? ഇതൊക്കെ നമ്മൾ വിളിച്ചു. ഈ ഹാസിൻ്റെ അർത്ഥവും ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഹാസ് അവിടെ ഉപയോഗിക്കുക ഹീൻ്റെ കൂടെ, ഷീൻ്റെ കൂടെ, ഇറ്റിൻ്റെ കൂടെ, അങ്ങനെ സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ഷീ ഹാസ്, ഹീ ഹാസ്, ഇറ്റ് ഹാസ്, മദർ ഹാസ്, ഫാദർ ഹാസ്, ടീച്ചർ ഹാസ്, സ്റ്റുഡൻറ്റ് ഹാസ്, ചൈൽഡ് ഹാസ്, ബേർഡ് ഹാസ്, അങ്ങനെയൊക്കെ സബ്ജക്റ്റ് ഒന്നാകുമ്പോൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി ഹാസ് എ ഹൗസ്, അവന് ഒരു വീട് ഉണ്ട്. ഇന്ന് ഹാസ് നോ പഠിക്കാൻ പോവുകയാണ്, അതിനർത്ഥം ഇല്ല എന്നാണ്. ഹാസ് നോ, ഹാവ് നോ, രണ്ടും ഇല്ല എന്നാണ്. ഹീൻ്റെ കൂടെ ഹാസ് നോ, ഹി ഹാസ് നോ ഫ്രണ്ട്സ്, ഷീ ഹാസ് നോ സ്കൂട്ടർ, അവൾക്ക് സ്കൂട്ടർ ഇല്ല. ഇറ്റ് ഹാസ് നോ സ്പീഡ്. രാജു ഹാസ് നോ ചിൽഡ്രൻ, രാജുവിന് കുട്ടികളില്ല. ബേർഡ് ഹാസ് നോ നെസ്റ്റ്, പക്ഷിക്ക് കൂടില്ല. ഷീ ഹാസ് നോ മൊബൈൽ. അതുപോലെ തന്നെ ഷുക്കൂർ ഹാസ് നോ കോൺഫിഡൻറ്റ്. കൗ ഹാസ് നോ മിൽക്ക്. സിമ്പിളാണ്. അപ്പോൾ ഹാസ് നോ എന്ന് പറയുമ്പോൾ ഇല്ല എന്നാണ്. സബ്ജക്റ്റ് ഹീ ഷീ അങ്ങനെ ഒന്നൊക്കെ ആവുമ്പോൾ അതിനെ കൂടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണും.